നമ്മുടെ നേരത്തെ ഇങ്ങനെ കാശ്മീരിൽ മരിച്ച എൻ്റെ മകൻ്റെ മകൻ്റെ മയ്യത്തെ കാണണ്ട എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയൊക്കെ ഉപമിക്കുന്നുണ്ട്. ഞാൻ അതിനേക്കാളും വലിയ ഒരു പിന്നെ ഇതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഒരു അത് ആരാണെന്ന് എന്താണെന്ന് അറിഞ്ഞപ്പോൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പിന്നെ നിങ്ങളുടെ സ്ത്രീ മത പഠന ക്ലാസ്സുകളൊക്കെ സംബന്ധിക്കുന്ന ഒരു സ്ത്രീയാണിത്. അവർക്ക് ആ മനസ്സിന് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. പത്രമാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ നാളെ മറ്റന്നാളായിട്ട് വരും. അപ്പോൾ ഇത് കണക്കൂട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മലപ്പുറത്ത് ആ സംഭവത്തിനേക്കാൾ വലിയ ഒരവസ്ഥയിലാണ് ആ സ്ത്രീ എത്തിയിട്ടുള്ളത്. ആ മാറ്റങ്ങൾ വരുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും ഈ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിസ്കരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് കാര്യത്തിൽ ഇനി ഒരുപാട് മുന്നേറാനുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ ഒരു അഭിപ്രായം കൂടെ താങ്കളിൽ നിന്നുണ്ടാകും. ഇവിടെ അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഈ സംഭവങ്ങൾ രണ്ട് മാതാക്കൾ കേരളത്തിലെ രണ്ട് മാതാക്കളുടെ പ്രതികരണങ്ങളാണ്, മുസ്ലിം മാതാക്കളുടെ പ്രതികരണങ്ങൾ. ഈ പ്രതികരണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു സത്യമുണ്ട്. അത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന സത്യം, ഈ കേരളത്തിലെ മുസ്ലിം സമൂഹം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ പഠിപ്പിക്കപ്പെടുമ്പോൾ, അവർ മതവൽക്കരിക്കപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത്തര ഭീകരവാദ പ്രവണതകളിൽ നിന്ന്, തീവ്രവാദ പ്രവണതകളിൽ നിന്ന് സമൂഹം രക്ഷപ്പെടുകയാണ് എന്നുള്ള വസ്തുതകളാണ് ഈ രണ്ട് സംഭവങ്ങളും കാണിച്ചു തരുന്നത്. കേരളീയ സമൂഹം പ്രത്യേകിച്ച് ലോകത്ത് മതവൽക്കരണം അഥവാ മതത്തിലേക്ക് ആളുകൾ കൂടുതൽ എടുക്കുന്നത് അത് ഭീകരവാദത്തിനും തീവ്രവാദത്തിനും കാരണമാകുന്നു എന്നുള്ള പലപ്പോഴുമുള്ള ആരോപണം, പാശ്ചാത്യൻ മീഡിയയുടെ എല്ലാം ആരോപണം, ആരോപണത്തിന് മറുപടി പറയാൻ രണ്ട് സ്ത്രീകൾ, രണ്ട് മുസ്ലിം വനിതകൾ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രതികരണങ്ങളിലൂടെ സന്നദ്ധമായി എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങൾ കാണിച്ചു തരുന്നത്. ഏതായിരുന്നാലും വലിയൊരു സംഗതിയാണിത്, വലിയൊരു സംഗതി. സ്വന്തം മകൻ കുറ്റവാളിയാകുമ്പോൾ അതൊരു കേവല കുറ്റമല്ല, അതൊരു ഒരു 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 രാജ്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട, രാജ്യത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാകുമ്പോൾ സ്വന്തം മാതാവ് വീട്ടിൽ അഭയം തേടി വന്ന മകനെ പോലീസിന് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഈ മതവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിലുള്ള ഖുർആന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മാറുമ്പോൾ അനീതിക്കെതിരെ, അത് സ്വന്തം മകനാണെങ്കിലും പിതാവാണെങ്കിലും മാതാവാണെങ്കിലും എല്ലാം ഈ അനീതിക്കെതിരെ നിലനിൽക്കണം എന്നുള്ള ഖുർആനിക നിർദ്ദേശത്തിന് അനുഗുണമായി ഇവർ അവരുടെ മസ്തിഷ്കം മാറുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾ, 1920s മുതൽ ആരംഭിച്ച നവോത്ഥാന സംരംഭങ്ങൾ, ഈ നവോത്ഥാന സംരംഭങ്ങൾ കേരള മുസ്ലിം ഐക്യസംഘത്തിലൂടെ, ആ നിഷ്പക്ഷ സംഘത്തിലൂടെ, കേരള നേതൃത്വത്തിൽ മുജാഹിദീനിലൂടെ എല്ലാം വളർന്നു വന്ന സംരംഭങ്ങൾ, ഇത് എതിർത്തു നിന്ന ആളുകളെ പോലും പരിവർത്തിപ്പിച്ചുകൊണ്ടാണ് ആ സംരംഭങ്ങൾ മുന്നോട്ട് പോയത് എന്നാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത്. വളരെ സത്യസന്ധമായൊരു വസ്തുതയാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ള ഒരു മാറ്റം ഒരു അടുത്ത കാലഘട്ടത്തിലാണ് വേണ്ട രൂപത്തിൽ പ്രകടമായി കാണാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളൂ. മലബാറിലെല്ലാം, മലബാറിൻ്റെ പിന്നെ മലപ്പുറത്തും കോഴിക്കോട് ജില്ലകളിലെല്ലാം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനെതിരെ നിന്നിരുന്ന ആളുകൾ, സ്ത്രീകൾ പഠിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഇംഗ്ലീഷ് ഭാഷ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, നല്ല മലയാളത്തിലെ സാഹിത്യ ഭാഷ പഠിച്ചുകൂടാന്ന് പറഞ്ഞിരുന്ന ആളുകൾ, സ്ത്രീകൾ പള്ളിയിൽ പോകരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി മെല്ലെ മെല്ലെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് വളരെ ശ്ലാഘനീയമാണ്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, ഇതിൻ്റെ എല്ലാം ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിനപ്പുറത്ത് ഇത് എല്ലാം തന്നെ പടച്ച തമ്പുരാൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, അവർ ജനങ്ങൾ മാറുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ജനങ്ങളെ നയിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട പ്രശ്നം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ എതിർക്കുന്ന പണ്ഡിതന്മാർക്കടക്കം അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വകാര്യമായി അവരോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് മധ്യകാലഘട്ടത്തിലെ 1920s തുടക്കത്തിലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുറച്ച് മുസ്ലിം മത പൗരോഹിത്യം, അതായത് ഒരു ആൺകോയിമ വ്യവസ്ഥിതിയുടെ ഭാഗമായി പറഞ്ഞു വെച്ചത് ന്യായീകരിക്കുക എന്ന കടമ മാത്രമാണ് ഇന്ന് ഇത്തരം ആളുകൾ നിർവഹിച്ചു പോരുന്നത്. അവരുടെ പള്ളികളിൽ പോലും, ടൗണുകളിലെല്ലാം ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പ്രഭാഷണം നടത്തുന്ന ആളുകളുടെ പള്ളികളിൽ പോലും പള്ളിയോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള പ്രത്യേകമായ ഒരു ഹോളോ ഒരു സ്ഥലമോ ഉണ്ടാക്കുന്ന കാഴ്ച ശുഭോദർക്കമാണ്. എന്തുകൊണ്ടെന്നാൽ അത്രയും എത്തിയല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിൽ നമസ്കരിക്കാനുള്ള സ്ഥലത്തിന്റെ പേരാണ് മസ്ജിദ്. സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ
ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള മസ്ജിദ് എന്നാണ് അതിനർത്ഥം. പള്ളി എന്ന് പേര് വിളിച്ചാലും ഇല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അപ്പൊ അത് വളരെ വലിയൊരു മാറ്റമാണ്. ഏതായിരുന്നാലും ആ മാറ്റത്തിൽ അഹങ്കരിച്ചുകൊണ്ട് അവരെ ചീത്ത പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് അവരെല്ലാ രംഗത്തും ഖുർആന്റെയും സുന്നത്തിന്റെയും ആളുകളായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ എല്ലാവർക്കും കഴിയും എന്നുള്ള ഒരു 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 വളരെ നല്ല ഒരു ഭാവി ആഗ്രഹിച്ചു പോവുകയാണ് നമ്മൾ. സാന്ദർഭികമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച്, അതൊരു പുതിയ ഇപ്പോഴത്തെ ഈ ആധുനിക ലോകം പിന്നെ ഒന്നടങ്കം നേരിടുന്ന ഒരു ഇതാണല്ലോ ഇപ്പോഴത്തെ സാമ്പത്തിക മാന്യ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു വലിയൊരു ലേഖനം, വളരെ ചിന്തോദ്ദീപകമായ ഒരു ലേഖനം വന്നിരുന്നു. അവർ വ്യക്തമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രമാണ് ലോകത്തിന് ഇന്ന് ഇത് രക്ഷപ്പെടാൻ ആവശ്യമെന്ന് അവർ പറയുകയുണ്ടായി. ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ അവർ ഈ ആധുനിക പിന്നെ ഈ കമ്പോളവൽക്കരണത്തിൻ്റെ ഒക്കെ ആളുകൾ പറയുന്നത് ഇതിൻ്റെ പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഒന്ന് പലിശ പിന്നെ ഊഹക്കച്ചവടം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സാമ്പത്തിക മാന്ദ്യത്തിനുണ്ടാക്കിയ കാരണം. 146 രൂപ വിലയുണ്ടായിരുന്ന ഡോളർ വിലയുണ്ടായിരുന്ന പെട്രോൾ ഇന്ന് 40 എത്തി അതിനും താഴോട്ട് പോകാനുള്ള പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് വെറും ഊഹക്കച്ചവടത്തിൻ്റെ പിന്നെ സാമ്പത്തിക മാന്ദ്യം പലിശയുടെയും ഊഹക്കച്ചവടത്തിൻ്റെയും അടിമയായിട്ട് പിന്നെ അത് ലോക സാമ്പത്തിക ശാസ്ത്രം നിന്നുപോയെന്നും ഇതിനെ രക്ഷപ്പെടാൻ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്നും ഒരു ചെറിയ ഒരു ചോദ്യത്തോട് കൂടിയിട്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം ഈ പിന്നെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഇതിന് പിന്നെ എന്തെങ്കിലും പരിഹാരം മാർഗം കാണാൻ സാധിക്കും എന്ന് പിന്നെ പ്രസാദിന് തോന്നുന്നു. തീർച്ചയായും യഥാർത്ഥത്തിൽ സാമ്പത്തിക മാന്ദ്യം എന്ന് മാത്രമല്ല, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധി എടുത്താലും ആ പ്രതിസന്ധികളുടെ രംഗത്തെല്ലാം ദൈവിക മാർഗദർശനമാണ് അതിനുള്ള പരിഹാരം എന്നുള്ളതാണ് വസ്തുത, ലോകം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടുണ്ടാകുന്നു, സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ പ്രശ്നം മുതൽക്കുണ്ട് അതില്. സമ്പത്തിനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട്, മുതലാളിത്തത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എങ്ങനെയും ഉണ്ടാക്കേണ്ട ഒരു സാധനം എന്നുള്ള രൂപത്തിലാണ്. എങ്ങനെയും സമ്പത്തുണ്ടാക്കുക, അതിന് പല മാർഗങ്ങൾ അവരുപയോഗിക്കുന്നു. ആളുകളുടെ മസ്തിഷ്കത്തെ മയക്കിക്കിടത്തുന്നു, ലഹരി ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ സ്ത്രീകളുടെ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കുന്നു, അതിന് മാർക്കറ്റിംഗ് എന്നാണ് പേര്. അതേപോലെ തന്നെ ലോട്ടറി ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ പലിശ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളൊരു സംസ്കാരം, ഇതാണ് മുതലാളിത്ത സംസ്കാരത്തിൻ്റെ അടിത്തറ. ആഡം സ്മിത്തിൻ്റെ തിയറികൾ എടുത്തു പറഞ്ഞാലും എന്തായിരുന്നാലും പ്രാക്ടിക്കലി ഒരു പ്രായോഗികമായി മുതലാളിത്ത സംസ്കാരം തന്നെ അതാണ്. ഇസ്ലാം കാണുന്നത് സമ്പത്തിനെ അങ്ങനെയല്ല. ഇസ്ലാം സമ്പത്തിനെ കാണുന്നത് സർവശക്തനായ തമ്പുരാൻ ഏൽപ്പിച്ച ഒരു 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 സ്വത്തായിക്കൊണ്ട്, ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. ആ ഏൽപ്പിക്കപ്പെട്ട സ്വത്തായതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റി എന്നുള്ള അധികാരമാണ് ഓരോരുത്തർക്കും ഉള്ളത്, സമ്പത്തുള്ള ആൾക്കുള്ളത്. ആ സമ്പത്ത് എങ്ങനെയുണ്ടാക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, എങ്ങനെ ചെലവഴിക്കണം എന്ന കാര്യത്തിലും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് വെൽഫെയർ എക്കണോമിക്സ് എന്ന് ഇപ്പം നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വിളിക്കുന്ന ഒരു എക്കണോമി ഉണ്ട്, ആ എക്കണോമിയുമായി യോജിച്ചു പോകുന്നതാണ്. അമൃത സെന്നിനെ പോലുള്ള ആളുകൾക്ക് അത്തരം പഠനങ്ങളിലാണ് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ വെൽഫെയർ എക്കണോമിക്സിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ മൂന്നാം കിട ജനം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള ആളുകൾ അവർക്ക് സമ്പത്തിന്റെ പ്രയോജനം ലഭിക്കുന്ന രൂപത്തിലാകണം സാമ്പത്തിക ക്രമം എന്നുള്ളതാണ്. ഇസ്ലാം പഠിപ്പിക്കുക നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്നാണ്. അവിടെ മുതൽക്ക് ആരംഭിക്കുന്ന പ്രശ്നം എന്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എങ്ങനെയും ഉപയോഗിക്കാം എന്നതിന് പകരം നീ ഉണ്ടാക്കുന്നത് ആരെയും അക്രമിച്ചുകൊണ്ടോ ചൂഷണം ചെയ്തുകൊണ്ടോ ആയിക്കൂടാ, ഒപ്പം തന്നെ നീ അനുവദനീയമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ സമ്പത്തിന്റെ 2.5%, അതല്ലെങ്കിൽ 5%, അതുമല്ലെങ്കിൽ 10%, അതല്ലെങ്കിൽ 20%, വ്യത്യസ്ത സമ്പാദ്യങ്ങൾക്കനുസരിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് അവന് കൊടുക്കണം എന്ന വെൽഫെയർ എക്കണോമിക്സിന്റെ ബേസ് അവിടെ ആരംഭിക്കുന്നു. പിന്നെയോ സമ്പത്തിന്റെ ഏറ്റവും വലിയ ക്രിമിനൽ വൽക്കരണം അങ്ങനെ തന്നെ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പലിശ. ഇന്ന് ലോകത്ത് 1-ലോക രാജ്യങ്ങൾ 3-ലോക രാജ്യങ്ങളെ ഞെക്കിപ്പിഴിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പലിശയാണ്. ഈ പലിശ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമത്തിൽ ഒരിക്കലും സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ അടുത്തേക്ക് സമ്പത്തിന്റെ ചംക്രമണം നടക്കില്ല. പലിശ വ്യവസ്ഥയുടെ ഒരു സ്വാഭാവികമായ പരിണിതിയാണത്. അപ്പോൾ സമ്പത്തിന്റെ ചംക്രമണം ഒരു മുഗൾ തട്ടിന് മാത്രം, ക്രീമി ലെയർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു തട്ടിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പലിശയെ ശക്തി
ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു. പലിശ ഒരവസ്ഥയിലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പലിശ ചെറിയ വട്ടിപ്പലിശ മുതൽക്ക് വലിയ അന്താരാഷ്ട്ര രംഗത്തെ പലിശ വരെ പാവപ്പെട്ടവനെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മുതൽ പാവപ്പെട്ട രാഷ്ട്രങ്ങളെ വരെ പിഴിഞ്ഞ് കുടിക്കുന്ന രൂപത്തിലുള്ളതാണ്. ഇങ്ങനെ പിഴിയുന്ന ആളുകൾക്ക് പോലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിലെ സവിശേഷത. അതിന് കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഊഹക്കച്ചവടത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക അവസ്ഥിതി. കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായി അമേരിക്ക എന്നുള്ള രാജ്യം ലോകത്തെല്ലായിടത്തും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ വളർത്തിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇല്ലാത്ത രൂപത്തിലുള്ള വില കൂട്ടി ഉള്ള ഭൂമിയെ പിന്നെ പർവ്വതീകരിച്ച് കാണിച്ചിട്ട് ഇല്ലാത്ത വിലകൾ കൂട്ടി ഊഹക്കച്ചവടത്തിന് മുകളിൽ ഊഹക്കച്ചവടമായിട്ട് പോയി. അങ്ങനെ ആ കുമിള സ്വാഭാവികമായി പൊട്ടിയേ പറ്റൂ. ഒരു സോപ്പ് കുമിളക്ക് പിന്നെ ഊതി വീർപ്പിച്ചാൽ വീർക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അത് പൊട്ടിയേ പറ്റൂ. അതതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് ഒരു ഉപോത്ബലകമായി വന്നതാകട്ടെ ഈ ഈ